ഈ ഒരു ബോർഡ് റീപ്ലേസ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാൻ അടിപൊളിയായിട്ട് ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത് ഒരു ബി എൽ ഡി സി ഫാനെ പറ്റിയാണ് അപ്പോൾ ബി എൽ ഡി സി ഫാനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി സേവിങ് ഇപ്പം കൂടുതൽ ലഭ്യമാക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ബി എൽ ഡി സി ടെക്നോളജി ഇപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാൻസ് ആണ് നമ്മുടെ വീടുകളിലെല്ലാം കൂടുതൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലി ഒരുപാട് ബി എൽ ഡി സി ഫാനെ പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാനാണ് ബി എൽ ഡി സി സൂപ്പർ ഫാൻ അപ്പോൾ ഈ സൂപ്പർ ഫാൻ്റെ ഒരു ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സെറ്റ് ആക്കിയിരിക്കുന്നത് അതായത് ഞാൻ ലാസ്റ്റ് കൊടുത്ത ഒരു കസ്റ്റമറുടെ ഒരു ഫാനാണെങ്കിൽ ലാസ്റ്റ് ഇടി വെട്ടിയ സമയത്ത് അത് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കംപ്ലൈൻറ്റ് റേസ് ചെയ്ത സമയത്ത് സൂപ്പർ ഫാൻകാർ എനിക്കൊരു പി സി ബി അയച്ചു തന്നിട്ടുണ്ട് ആ പി സി ബി ആണ് ഈ കാണുന്ന പി സി ബി ഇത് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ഫാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഈ ഫാൻ എന്ന് പറയുന്നത് വി വൺ മോഡലാണ് അപ്പോൾ വി വൺ മോഡലിനെ പറ്റിയും ബാക്കിയുള്ള മോഡലിനെ പറ്റിയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടും പിന്നെ ഫാൻ്റെ കേസിൽ നമ്മൾ എത്ര കൂടിയ ഫാൻ മേടിച്ചാലും ഇടിയെ തടുക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും പറ്റത്തില്ലെന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഇടി വെട്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് മാക്സിമം റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കും റിപ്പയറിങ് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് പി സി ബി സൂപ്പർ ഫാൻ അയച്ചു തന്ന പി സി ബി നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യും ഫ്രണ്ട്സ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സർവീസും കാര്യങ്ങളൊക്കെ പക്ക ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഏരിയ അതായത് ഞാൻ ആലപ്പുഴ ജില്ലയിൽ പത്തിയിലാണ് എൻ്റെ വീട് ഈ ഏരിയ ഫുള്ള് ലോക്ക്ഡൗൺ ആയിട്ട് ഫുൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ എനിക്ക് സൂപ്പർ ഫാൻ ഒരു കാർഡ് അയച്ചു തന്നു സാധാരണ ഇപ്പം നിങ്ങളൊരു സൂപ്പർ ഫാൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് ഞാൻ സൂപ്പർ ഫാൻ്റെ ഓതറൈസ്ഡ് ടെക്നീഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരും ഓക്കെ ഇതിപ്പം എനിക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അവർ ഡയറക്റ്റ് എനിക്ക് കാർഡ് അയച്ചു തന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് മാക്സിമം ഇത് ഫസ്റ്റ് നമുക്കിതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഇത് റൺ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ആർക്കും മിക്ക ആൾക്കാർക്കും അറിയത്തില്ല ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും സൂപ്പർ ഫാൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാനും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാനും സൂപ്പർ ഫാൻ ആദ്യമായിട്ട് അഴിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ സൂപ്പർ ഫാൻ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ റിമോട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫോണിൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക ഓക്കെ ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ കൈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ നമ്മുടെ റിമോട്ട് ഉണ്ടല്ലോ ഈ റിമോട്ട് ക്യാമറ എടുക്കലോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം ഓക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം നമ്മുടെ ഈ റിമോട്ടിനകത്ത് ലൈറ്റ് ഈ ലൈറ്റ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ സി കണ്ടോ കത്തുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മുടെ റിമോട്ട് ഓക്കെ ആണെന്ന അർത്ഥം എൻ്റെ അടുത്ത് ഇപ്പോൾ 230 കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കേബിൾസ് ഉണ്ട് നമുക്ക് ഈ കേബിള് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ സ്വിച്ച് ബോർഡിൻ്റെ സഹായത്തോടെ അതായത് ഈ 230 സഹായത്തോടെ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം റൺ ആവുന്നോ ഇല്ലയോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് രണ്ട് ടെർമിനലുണ്ട് ഓക്കെ ഈ രണ്ട് ടെർമിനലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ന്യൂട്രലും അതിൻ്റെ ഫേസ് ലൈനും ആണുള്ളത് ഇത് നേരെ കറക്റ്റായിട്ട് ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന് ശേഷം നമുക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കറക്കി നോക്കാം കറക്കി നോക്കുന്നതിന് മുന്നേ ഇത് നമുക്കൊരു പ്ലെയറിൻ്റെ സഹായത്തോടെ ഒന്ന് പിടിച്ചേക്കണം ഓക്കെ അതിനുശേഷം നമുക്ക് ഇങ്ങനെ വെക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ് പവർ സപ്ലൈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു ഓക്കെ ഇത് ഓൺ ചെയ്തിട്ട് ഒരു അനക്കവും ഇല്ല ഇത് ടോട്ടലി പോയതാണ് ഓക്കെ അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഏകദേശം നമുക്ക് ധാരണയായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പവർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പി സി ബി പതുക്കെ റിമൂവ് ചെയ്യാം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിനുശേഷം ഈ ലൈൻസ് ഇവിടെ ലെഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും ഒന്ന് റിമൂവ് ചെയ്യാം ഇത് കീപ്പ് ചെയ്യുക പിന്നെ ഈ ഒരു ഫാനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വയർ നൈസായിട്ട് ഇതുവഴി തന്നെ എടുക്കാൻ പറ്റും ഇവിടെ നോച്ച് കട്ടിങ് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ട ഒരു സ്റ്റാർ സ്കൂട്ടറാണ് സ്റ്റാർ സ്കൂട്ടർ വെച്ച് നമുക്ക് നൈസായിട്ട് ഓപ്പൺ ചെയ്യാം ക്രൂ ഒക്കെ സേഫായിട്ട് വെക്കുക ഇതൊരു വി വൺ മോഡലാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യാൻ നേരം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ ഒന്ന് തിക്കി കൊടുക്കാം ഇതിൻ്റെ സൈഡ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിക്കി കൊടുക്കാമെങ്കിൽ നൈസായിട്ട് അഴിഞ്ഞോളും അയ്യോ ഫ്രണ്ട്സ് അങ്ങനെ ഇത് നൈസായിട്ട് റിമൂവ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ പി സി ബി കാർഡെന്ന് പറയും ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ ആർ വൈ ബി എന്ന് പറയുന്നത് ഫേസ് സീക്വൻസ് ആണ് അതായത് ഇതിനകത്തോട്ടുള്ള കോയിലോട്ട് പോകുന്ന സപ്ലൈ ആണ് എ സി ആയിരിക്കും അത് ഓക്കെ സൂപ്പർ ഫാൻ കമ്പനിക്കാർ നമുക്ക് അയച്ചു തന്ന സാധനം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ഫ്രണ്ട്സ് ഇതിനകത്ത് ഫുൾ സെറ്റപ്പ് ഉണ്ട് സൂപ്പർ ഫാൻ ഇപ്പോൾ അയച്ചു തന്ന കാർഡിനകത്ത് ഫുൾ സെറ്റപ്പ് ആണുള്ളത് ഇതിനകത്ത് വേണ്ട നമ്മുടെ ഐ ആർ സെൻസറും അതേപോലെ എൽ ഇ ഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ പവർ സപ്ലൈക്ക് വേണ്ടിയുള്ള ലൈൻസ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് ആർ വൈ ബി എന്ന് പറഞ്ഞുള്ള പോയിൻ്റ് ഉണ്ട് ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും ഇത് നേരെ ഇത് പ്രസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ റിമൂവ് ചെയ്താൽ മതി
टर्मिनल ब्लॉक फ्रेंड्स अब इंटे लोक लोक नमुक रिमूव अे ना केबल्स नमुक डिस्कनेक्ट अी रिमूव रिमूव नमुक डिस्कनेक्ट साधिकू ओके रिमूव रिमूव प्लास्टिक क्यों अब फ्रेंड्स का अच्छी अब इधर का ई का पुमे नोक कंप्लेन का पक्षे इन कंप्लें इवड़े एम ओ वि इन अल इवे फ्यूसुरीपूं कटो ई फ्यूस चांसु नमुक एप कस्टमर को कैसा नमुक ईर बोर्ड तत्काल नमुक ई बोर्ड रीप्लेसमेंट पुतन बोर्ड इंटे बेसोड़ा सूपर फोन नमक अच्छे नमुक वेरे अच्छे नशिपा कारण ईर सेंसर इवर तुम्हें इतना नम्बर इनोट बोर्डि कंप्लेन आवाना नमुक चांसस अब नमुक बोर्ड मात्र नम्बर रीप्लेसमेंट ओके अब इत करक्ट ईर पोसीशन ओके नमुक स्क्रू ओके फ्रेंड्स इन नमुक इन क्यों इन फेसी न्यूट्रल लाइन नरे इनकूट मोलोटे इत पेट पेटील अरेंद अब डिसेन अटी लग क्यों को बूटल लग आदमी ओके अंतर नमुक नम्बे ईर रिमोटि सेंसर् वयर नमुक प्लेस ओके अब अद इन वाई बी फेस सीक्वेंस करेक्ट नमुक फ्रेंड्स अब नाम इवे करेक्ट सैटाटें इन नमक रोटेटे नोक अटी और कुछ वैलिए प्रश्न इन नमुक टेस्टिंग नोक टेस्ट मे नमक कवर क्लोस अत्यावश्यम ना बिल्ड क्वा अटी साधनो और वैलिए कुछ संभव इष्टि बिल्ड क्वा इन नमुक क्लोस अब फ्रेंड्स इतना क्लोस इन नमुक नमें रिमूव स्क्रूस करेक्ट फिट फ्रेंड्स इन इंशन नमें टर्मिनल ब्लॉक नाम अ टाइट कणक्टेम क्यों नाम ऑलरेडी वीडियो प्रोमीस एस एम डी कंपोनेंट्स चेक इतना मेन पार्यम नमुक रेडी आस इत्र भागत पवर सप्लाई कंपोनेंट नमुक चेक ई रु रसीस्टेंस नम्बे फेसी सीरियस कणक्टे इन फ्यूस रसीस्टेंस ओके इनीष्यल करंट कुमें वेट संभव एम ओ वि कड़पुर इंडक्टर कड़पुर ई मूं साधन नमुक चेक मीटरों नोक मनसूँ इंपम इवे रसीस्टेंसुसल कणक्टेद ऐसा पदस कौ ई रु रसीस्ट पदस कहें इवे एक्स फेसी नोटिल एक्स एम ओ वि वैचो वि ഷോർട്ടല്ല ഓപ്പൺ ആണ് പിന്നെ അതുപോലെ ഇവിടെ ഒരു ഇൻഡക്ടർ വെച്ചിട്ടുണ്ട് ഈ ഇൻഡക്ടർ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇൻഡക്ടറും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഇല്ല പിന്നെ ഇത് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫിസിക്കൽ ആയിട്ട് നോക്കിയിട്ട് ഇവിടെ ഒരു കംപ്ലൈന്റും കാണുന്നില്ല ആ ഫ്രണ്ട്സ് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഇവിടെ ഒരു എസ്എംഡി ഐസി ഇരിപ്പുണ്ട് ഈ എസ്എംഡി ഐസി പോഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നെക്കൊണ്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിന്റെ വാല്യൂ ഒന്നും നമുക്ക് അറിയില്ല अब बेटर वे इतना एमक सैडिलोट मेषम इतना टेस्ट फेसी नोटिल फ्रेंड्स अगर फेसी नोटिल नाम को ओके इन नमक पवरअप पवरअप मे नवे ईर प्लेयर वे जस्ट होल्ड ओके या जस्ट पवरअप पवरअप फैन अटी वर्क सी इन नमक ऑफ नोक ऑफ आनी नमुक ऑण नोक फ्रेंड्स अब ना फैन एकदम पर्फेक्ट ओडन अब ना फा कंप्लें ईर बोर्ड अब फ्रेंड्स या डेमोस्ट्रेशन ईर सूपर फा रिपेयरिंग वीडियो निष्टा तीर्च लाइक अब फ्रेंड्स षेर अब इन मत वेटी वीडियो आई ना